സ്റ്റാൻഡേർഡ് 5 ഗണിതം ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചോദ്യം നിങ്ങളുടെ കഴിഞ്ഞ ക്ലാസ്സിലെ അസൈൻമെൻറ്റായിരുന്നു, വർക്കായിരുന്നു. 7 സെൻറ്റിമീറ്റർ നീളമുള്ള വര വരച്ച് രണ്ടറ്റങ്ങളിലും 4 സെൻറ്റിമീറ്റർ കുത്തനെ വരകൾ വരച്ചു. യോജിപ്പിച്ച് വരയ്ക്കുമ്പോൾ മുകളിലുള്ള വരയുടെ നീളം അളക്കണം. ഈ ചതുരത്തിൻ്റെ നീളവും വീതിയും കണ്ടെത്തണം. അപ്പോൾ നീളം 7 സെൻറ്റിമീറ്ററാണ്, വീതി 4 സെൻറ്റിമീറ്ററാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ട മറ്റൊരു കാര്യം, ചതുരത്തിൻ്റെ പ്രത്യേകതകൾ എന്തെല്ലാമാണ് എന്നുള്ളതാണ്. എതിർവശങ്ങൾക്ക് ഒരേ നീളമാണ്, അതായത് തുല്യമാണ്. അടുത്തടുത്തുള്ള വശങ്ങൾ കുത്തനെയാണ്. ഈ പ്രത്യേകതകൾ ചതുരത്തിൻ്റെ പ്രത്യേകതകളാണ്. നമുക്ക് ഇത്തരത്തിലുള്ള 3 ചോദ്യങ്ങൾ നമ്മുടെ നോട്ട്ബുക്കിലേക്ക് എഴുതിയെടുക്കുകയും ചെയ്യേണ്ടതായിട്ടും ഉണ്ട്. അതെങ്ങനെയാണ് എന്ന് നമുക്ക് പരിചയപ്പെടാം. അടുത്തടുത്തുള്ള വശങ്ങളുടെ നീളം 6 സെൻറ്റിമീറ്റർ 5 സെൻറ്റിമീറ്റർ ആയി ചതുരം വരയ്ക്കുക. 6 സെൻറ്റിമീറ്റർ 5 സെൻറ്റിമീറ്റർ ആദ്യമായി നമ്മൾ 6 സെൻറ്റിമീറ്ററുള്ള ഒരു വര വരയ്ക്കുന്നു. എന്നിട്ട് മട്ടം ഇതിനോട് ചേർത്ത് വയ്ക്കുന്നു. മട്ടം ആ വശത്തോട് ചേർത്ത് വയ്ക്കുന്നു. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, മട്ടത്തിൻ്റെ മൂല കൃത്യമായി ഈ വരയുടെ അറ്റത്താണ് വരേണ്ടത്. അവിടെ നിന്ന് നമ്മൾ 5 സെൻറ്റിമീറ്റർ നീളമുള്ളൊരു വര വരയ്ക്കുന്നു. മട്ടം എടുത്ത് മറ്റേ വശത്ത് വെച്ച് വീണ്ടും 5 സെൻറ്റിമീറ്റർ നീളമുള്ളൊരു വര വരയ്ക്കുന്നു. മുകളറ്റങ്ങൾ തമ്മിൽ കൂട്ടിയോജിപ്പിക്കുന്നു. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ മട്ടം എത്രയാണോ നിങ്ങൾ വയ്ക്കുന്നത് അതിനനുസരിച്ച് വരയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യം 5 സെൻറ്റിമീറ്റർ കിട്ടണമെന്നില്ല. അപ്പോൾ 5 സെൻറ്റിമീറ്റർ കിട്ടുന്നതിന് വേണ്ടി നിങ്ങളതിനെ മായ്ക്കുകയോ കൂട്ടിച്ചേർത്ത് വരയ്ക്കുകയോ ചെയ്യേണ്ടതായി വരും. രണ്ടാമത്തെ ചോദ്യത്തിൽ, വശങ്ങളെല്ലാം 5 സെൻറ്റിമീറ്ററായ ഒരു ചതുരം വരയ്ക്കാനാണ് പറയുന്നത്. എല്ലാ വശങ്ങളും 5 സെൻറ്റിമീറ്റർ ആയിരിക്കണം. 5 സെൻറ്റിമീറ്ററിൽ തുടങ്ങുന്നു, മട്ടം വെച്ച് 5 സെൻറ്റിമീറ്റർ മറ്റൊരു വര വരയ്ക്കുന്നു, മട്ടം മറ്റേ വശത്തേക്ക് മാറ്റിയിട്ട് 5 സെൻറ്റിമീറ്റർ വരയ്ക്കുന്നു, മുകളറ്റങ്ങൾ തമ്മിൽ കൂട്ടിയോജിപ്പിക്കുന്നു. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിൻ്റെ എല്ലാ വശങ്ങളും തുല്യമാണ്. ഇത് 5 സെൻറ്റിമീറ്ററാണ്, 5 5 5. അപ്പോൾ ഇങ്ങനെയുള്ള ചതുരത്തെ നമ്മൾ സമ ചതുരമെന്നാണ് വിളിക്കുക. ഇവിടെ മൂന്നാമത്തെ ചോദ്യം നോക്കൂ നിങ്ങൾ. അതൊരു പ്രത്യേകതരം ചോദ്യമാണ്. അതൊരു ചതുരമോ സമചതുരമോ അല്ല, മറ്റൊരു പടിപടികളായിട്ടുള്ള മറ്റൊരു രൂപമാണ് ഇവിടെ വരയ്ക്കാൻ പറഞ്ഞിരിക്കുന്നത്. മട്ടവും സ്കെയിലും ഉപയോഗിച്ച് വരച്ചിരിക്കുന്ന ഒരു ചിത്രം ഇവിടെ കൊടുത്തിരിക്കുന്നു. ഇതേ അളവിൽ ഈ ചിത്രം വരയ്ക്കുക എന്നുള്ളതാണ്. ഇവിടെ ഈ വലിയ വര 3 സെൻറ്റിമീറ്ററാണ് എന്നുള്ളത് നമുക്ക് ആദ്യം ചിന്തിക്കാം. 3 സെൻറ്റിമീറ്റർ ആയിരിക്കും അത്? അത് 9 സെൻറ്റിമീറ്ററാണ്, കാരണം ഇത് 3 സെൻറ്റിമീറ്ററാണ്. താഴെ 3 സെൻറ്റിമീറ്റർ ആയാൽ ഇത് 3 സെൻറ്റിമീറ്ററാണ്. മുകളിൽ 3 സെൻറ്റിമീറ്റർ ആയാലും ഇതോ 3 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഇത് 3 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഇതോ 3 സെൻറ്റിമീറ്റർ ആയിരിക്കും. അപ്പോൾ 3 + 3 + 3, ഈ വലിയ വര 9 സെൻറ്റിമീറ്ററാണ്. നമുക്ക് ഈ ചുവന്ന വര വരച്ചുകൊണ്ട് ആരംഭിക്കാം. 9 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു വര നമ്മൾ വരയ്ക്കുന്നു. അതിനുശേഷം നമ്മൾ മട്ടം ഉപയോഗിച്ചുകൊണ്ട് അതിൻ്റെ ഒരു 3 സെൻറ്റിമീറ്റർ അകലെ നിന്ന്, ഒരു വശത്തു നിന്ന് 3 സെൻറ്റിമീറ്റർ അകലെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു വര കുത്തനെ വരയ്ക്കുന്നു. ആ വരയുടെ നീളം എത്രയായിരിക്കും എന്ന് നിങ്ങളൊന്ന് ചിന്തിക്കുന്നത് നന്നായിരിക്കും. ഈ ഇത്രയും ഭാഗത്തിൻ്റെ നീളം എത്രയാണ്? 2 സെൻറ്റിമീറ്ററാണ്. ഈ ഭാഗത്തിൻ്റെ നീളവും 2 സെൻറ്റിമീറ്ററാണ്. നിങ്ങൾ ഒരിക്കൽ കൂടി നോക്കൂ, ഈ വരയാണ് നമ്മളിപ്പോൾ വരച്ചത്. അപ്പോൾ ഈ വശത്തിൻ്റെ നീളം 2 സെൻറ്റിമീറ്ററാണ്, ഇതിൻ്റെയും 2 സെൻറ്റിമീറ്ററാണ്. അതുകൊണ്ട് ഇതാകെ 4 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു വരയായിരിക്കും. ഇനി നമുക്ക് ഈ ഭാഗം വരയ്ക്കാം. അതിൻ്റെ നീളം എത്രയായിരിക്കും? 4 സെൻറ്റിമീറ്റർ ആയിരിക്കും. മുകൾ ഭാഗം കൂട്ടി വരയ്ക്കുന്നു. ഇനി ഈ വശം താഴെ വരയ്ക്കുന്നു. അതുകൂടാതെ താഴെ ഭാഗത്തുള്ള 3 സെൻറ്റിമീറ്റർ വരയ്ക്കുന്നു. ഇനി അറ്റങ്ങൾ തമ്മിൽ നമ്മൾ കൂട്ടിയോജിപ്പിക്കുന്നു. ഈ രീതിയിലാണ് നമ്മൾ വരച്ചത്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണ്, ഈ നടുവിലുള്ള ഈ നീളത്തിലുള്ള വരയുടെ നീളം 9 സെൻറ്റിമീറ്ററാണ്. കുത്തിനെ നമ്മൾ വരയ്ക്കുന്ന ഓരോ വരയുടെയും നീളം 4 സെൻറ്റിമീറ്റർ വീതമാണ്. ഇത് നിങ്ങൾ നോട്ട്ബുക്കിലേക്ക് വരയ്ക്കേണ്ടതാണ്. ഈ ചിത്രവും നമുക്ക് നോട്ട്ബുക്കിൽ വരയ്ക്കാൻ ശ്രമിക്കാം. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് വരയ്ക്കാൻ ഉപയോഗിച്ചിരിക്കുന്നത് നിങ്ങളുടെ ജ്യാമിതി പെട്ടിയിലെ ഉപകരണങ്ങൾ മാത്രമാണ്. അതായത് മട്ടങ്ങൾ മാത്രം ഉപയോഗിച്ചുകൊണ്ടാണ് ഇത് വരച്ചിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് വരയ്ക്കാമെന്ന് പരിശോധിച്ച് നോക്കാം. നമുക്ക് ഇവിടെ കാണിച്ചിരിക്കുന്ന ഈ ഭാഗം വരയ്ക്കേണ്ടത് ഈ മട്ടം ഉപയോഗിച്ചാണ്, കുത്തനെയുള്ള വശങ്ങൾ ഉപയോഗിച്ചാണ്. ഇതും കുത്തനെയുള്ള വശങ്ങൾ ഉപയോഗിച്ചാണ് വരയ്ക്കേണ്ടത്. ഈ വശവും കുത്തനെയുള്ള വശങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് വരയ്ക്കേണ്ടത്. പക്ഷേ ഇവിടെ എത്തുമ്പോൾ, മുകളിലെത്തുമ്പോൾ നമുക്കിത് ചരിഞ്ഞാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ഈ വലിയ മട്ടത്തിൻ്റെ ഈ വശം ഉപയോഗിച്ചുകൊണ്ടാണ് അതിനെ വരയ്ക്കേണ്ടത്. ഈ സൈഡിലെ ഈ ഭാഗം നോക്കൂ, ഇതും നമുക്ക് ഇത്തരത്തിൽ മട്ടത്തിൻ്റെ ഈ വശം ഉപയോഗിച്ചുകൊണ്ടാണ് വരയ്ക്കേണ്ടത്. അങ്ങനെ ഇത് വരച്ച് നിങ്ങൾ പൂർത്തിയാക്കേണ്ടതാണ്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഈ പ്രവർത്തനമുണ്ട്. ആ പ്രവർത്തനം നോക്കി ഇത് പൂർത്തിയാക്കാൻ ശ്രമിക്കേണ്ടതാണ്. നിങ്ങളുടെ മട്ടം ഉപയോഗിച്ചാണ് ഇത് പൂർത്തിയാക്കേണ്ടത്. ഈ രൂപം എങ്ങനെയാണ് നമുക്ക് വരയ്ക്കാൻ കഴിയുക?
ഇത് വരയ്ക്കുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണ്, ഇത് 3 സെൻറ്റിമീറ്ററാണ്, ഇത് 3 സെൻറ്റിമീറ്ററാണ്. അതുകൊണ്ട് ഇവിടെ ആകെ എത്ര സെൻറ്റിമീറ്റർ ആയിരിക്കും, 6 സെൻറ്റിമീറ്റർ ഉണ്ടായിരിക്കും. അവിടെ നിന്ന് നമുക്ക് ചില വശങ്ങൾ മട്ടം ഉപയോഗിച്ച് വരയ്ക്കാം. നോക്കൂ, ഈ മട്ടമാണ് ഇവിടെ നമുക്ക് കൃത്യമായി വയ്ക്കാൻ കഴിയുക. അപ്പോൾ നടുവിലൊരു ബിന്ദു അടയാളപ്പെടുത്തി മട്ടം വെച്ച് ഈ ചെരുവിലാണ് നമ്മൾ വരയ്ക്കേണ്ടത്. അവിടെ നിന്ന് ഇത്തരത്തിൽ വരയ്ക്കുക. ഓരോ തവണയും ഇതുപോലെ മാറ്റിവെച്ച് വരച്ച് ഇത് പൂർത്തിയാക്കേണ്ടതാണ്. അപ്പോൾ ഇവിടെ ഈ വശം 3 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ ഇവിടെ 3 സെൻറ്റിമീറ്റർ മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ എന്നുള്ള കാര്യവും ശ്രദ്ധിക്കുക. ഒരു ചതുരത്തിന് 4 മൂലകളാണ് ഉള്ളത്. മൂലകളെന്ന് വെച്ചാൽ എന്താണ്, ഈ വശങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടുന്ന ഭാഗത്തിനെയാണ് നമ്മൾ മൂലകൾ എന്ന് വിളിക്കുക. കോർണർ എന്ന് ഇംഗ്ലീഷിൽ പറയും. ഇതൊരു മൂലയാണ്, ഇതൊരു മൂലയാണ്, ഇത് മറ്റൊന്ന്, ഇത് 4-ാമത്തെ മൂല. 4 മൂലകളാണ് ചതുരത്തിന് ഉള്ളത്. 2 വശങ്ങൾ ചേരുമ്പോഴാണ് ഒരു മൂല ഉണ്ടാകുന്നത്. നിങ്ങളുടെ ആലോചിച്ച് നോക്കൂ, നിങ്ങളുടെ ബ്ലാക്ക് ബോർഡിൻ്റെയോ ജനലിൻ്റെയോ ഒക്കെ മൂല, അതിനെപ്പറ്റി ചിന്തിച്ച് നോക്കൂ. 2 വശങ്ങൾ ചേരുമ്പോൾ മൂലയുണ്ടാകുന്നു ചതുരത്തിന്. ഇതൊരു വശം, ഇതൊരു വശം. ചുവന്ന നിറത്തിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നത് നോക്കൂ, ഇത് മറ്റൊരു വശം ചുവന്ന നിറത്തിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നു. ഈ 2 വശങ്ങൾ എവിടെയാണ് ചേരുന്നത്? ഈ ആരോ കാണിച്ചിരിക്കുന്ന, വലതുവശത്ത് കാണിച്ചിരിക്കുന്ന ഭാഗത്താണ് കൂടുന്നത്. 2 വരകൾ ഒരു ബിന്ദുവിൽ കൂടി ചേരുമ്പോൾ ഒരു കോൺ ഉണ്ടാകുന്നു എന്നാണ് കണക്കിൻ്റെ ഭാഷയിൽ നോട്ട്ബുക്കിലേക്ക് എഴുതിയെടുക്കണം. 2 വരകൾ ഒരു ബിന്ദുവിൽ ഇവിടെ കൂടി ചേരുന്നു, അപ്പോൾ ഒരു കോൺ ഉണ്ടാകുന്നു. അക്ഷരകോണുകൾ, നമുക്ക് ഇംഗ്ലീഷ് അക്ഷരമാലയിലെ വി എന്ന അക്ഷരമാണിത്. ഈ അക്ഷരത്തിൽ കോണുകൾ ഉണ്ടോ എന്ന് പരിശോധിക്കാം. ഇവിടെ ഒരു കോണേ ഉള്ളൂ. കാരണം എന്താണ്, ഇവിടെ വരകൾ കൂടിച്ചേരുന്ന ഒരു ബിന്ദുവിൽ മാത്രമാണ്, ഒരു കുത്തിൽ മാത്രമാണ്. അതുകൊണ്ട് ഇവിടെ ഒരു കോണേ ഉള്ളൂ എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയും. ഈ എന്ന അക്ഷരത്തിൽ എത്ര കോണുകളുണ്ടെന്ന് നിങ്ങൾക്ക് പറയാമോ? ഇതിലെത്ര കോണുകളുണ്ടെന്ന് ഊഹിച്ചതിന് ശേഷം, അടയാളപ്പെടുത്താൻ ശ്രമിച്ചതിന് ശേഷം മാത്രമേ അടുത്ത ഭാഗത്തേക്ക് പോകാവൂ. നമുക്ക് ഉത്തരം പരിശോധിക്കാം. ഇവിടെ ഒരു കോൺ, മറ്റൊരു കോൺ ഇവിടെ, ഇവിടെ ഒരു കോൺ, ഇവിടെ ഒരു കോൺ. ആകെ എത്ര കോണുകളുണ്ട് ഈ എന്ന് പറയുന്ന അക്ഷരത്തിൽ? 4 കോണുകളാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതിൻ്റെ ഉള്ളിൽ. ഇനി ഇംഗ്ലീഷിലെ മറ്റു ചില അക്ഷരങ്ങളിലെ കോണുകൾ കൂടി നമുക്ക് കണ്ടെത്താൻ ശ്രമിക്കാം. ഇവിടെ എഫ് എന്ന് പറയുന്ന അക്ഷരത്തിൽ 1, 2, 3 കോണുകളാണുള്ളത്. ഡബ്ല്യുവിൽ നോക്കൂ, ഡബ്ല്യുവിൽ ഏതൊക്കെയാണ്? 1, 2, 3. ഇവിടെയൊക്കെ കോണുകൾ ഉണ്ടാവുന്നത് എവിടെയാണെന്ന് ശ്രദ്ധിക്കുക. 2 വരകൾ ചേരുമ്പോൾ, ഇവിടെ 2 വരകൾ ചേരുന്നു, ഇവിടെ 2 വരകൾ ചേരുന്നു. എക്സിൻ്റെ കാര്യത്തിലോ 1, 2, 3, 4 കോണുകളാണുള്ളത്. സെഡിൽ 2 കോണുകളാണുള്ളത്. വൈയിൽ 3 കോണുകളാണ് ഉള്ളത്. ഇതെല്ലാം നോട്ട്ബുക്കിലേക്ക് എഴുതിയെടുക്കേണ്ടതാണ്. ഓരോ കോണുകളും അടയാളപ്പെടുത്തുകയും ആവശ്യമാണ്. ഓരോ കോണുകളും അടയാളപ്പെടുത്തുകയും വേണം. കോണിന് പേരിടണം. ഇവിടെ 3 വരകൾ വരയ്ക്കുന്നു. ഈ 3 വരകളും ഒരു ബിന്ദുവിൽ ഇവിടെ കൂടിച്ചേരുന്നു. ഈ ഓരോ വരകളുടെ അറ്റങ്ങൾക്കും ഞാൻ ഓരോ അക്ഷരങ്ങളെ കൊണ്ട് സൂചിപ്പിക്കുകയാണ്. DBAC. നമ്മൾ നേരത്തെ പരിചയപ്പെട്ടതനുസരിച്ച് ഇവിടെ കോണുകൾ രൂപപ്പെടുന്നുണ്ട്. ഇവിടെ 2 വരകൾ കൂടിച്ചേരുമ്പോൾ ഒരു കോൺ ഉണ്ടാകുന്നു, ഇവിടെ 2 വരകൾ ചേരുമ്പോൾ ഒരു കോൺ ഉണ്ടാകുന്നു. ഈ കോണുകൾക്ക് നമുക്ക് ഓരോ പേരുകളിടാൻ സാധിക്കും. എൻ്റെ പേര് ABC എന്ന് ഈ കോൺ സ്വയം പരിചയപ്പെടുത്തുന്ന നോക്കുക. ABC, ഇതിലൂടെ ഒന്ന് വിരലൊടിച്ച് നോക്കൂ നിങ്ങൾ. ABC. ഈ കോണിന് നമുക്ക് തിരിച്ചും പറയാം. എങ്ങനെയാണത്? CBA എന്നും പറയാം. BC. ഈ കോണിൻ്റെ പേരെന്താണ്? ഇവിടെ ഞാൻ ചോദ്യചിഹ്നങ്ങൾ കൊണ്ടാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. ആ കോണിൻ്റെ പേര് നിങ്ങൾക്ക് പറയാൻ സാധിക്കുമോ? ഈ രീതിയിൽ വിരലോടിച്ചു കൊണ്ടൊന്ന് പറഞ്ഞു നോക്കൂ. CBD എന്നതാണ് അതിൻ്റെ പേര്. നമുക്ക് നോക്കാം. CBD എന്നുള്ളതാണ് ഇതിൻ്റെ പേര്. ഇതിനെ 2 കോണുകളെയും മറ്റൊരു രീതിയിൽ കൂടി വിളിക്കാൻ കഴിയും. ABCA നമുക്ക് വേണമെങ്കിൽ CBA എന്ന് വിളിക്കാം. അതുപോലെ CBDA നമുക്ക് എന്ത് വിളിക്കാം? DBC എന്നും വിളിക്കാം. ഇനി വിളിക്കാൻ പാടില്ലാത്ത ഒരു രീതിയുണ്ട്. അതെങ്ങനെയാണ്? ഈ കോണിനെ നമുക്ക് BAC എന്ന് വിളിച്ചുകൂടാ. കാരണം എന്താണ്? ബിയിൽ നിന്ന് എയിലേക്ക് വിരലോടിക്കാം, എയിൽ നിന്ന് സിയിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, അവിടെ ഒരു വര അടയാളപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ ഈ കോണിനെ വിവരിക്കുന്ന ശരിയായ രീതി ABCയും CBAയും മാത്രമാണ്. ഇവിടെ ഒരു കോൺ കൂടിയുണ്ട്. അത് ആരാണ്? ABCയും CBDയും അല്ലാതെ മറ്റൊരു കോൺ കൂടി ഇവിടെ ഉണ്ട്. അതിൻ്റെ പേര് ABD എന്ന ഈ വലിയ കോണാണ്. ഈ ചെറിയ 2 കോണുകളെയും ഉൾക്കൊള്ളുന്ന വലിയ കോൺ, അത് ABD ആണ്, അല്ലെങ്കിൽ DBA ആണ്.
ഇവിടെ മട്ടത്തിൻ്റെ മൂലകൾ ഉപയോഗിച്ച് വരച്ചിരിക്കുന്ന കോണുകളാണ് ഇവിടെ കാണുന്നത്. നിങ്ങളുടെ ഹോംവർക്കാണ്. ഏറ്റവും ചെറിയ കോൺ ഇതിലേതാണ് എന്നുള്ളതാണ് ചോദ്യം ആദ്യത്തേത്. ഇത് ടെക്സ്റ്റ് ബുക്കിലുള്ളൊരു ചോദ്യമാണ്. ഇതിൽ ഏറ്റവും ചെറിയ കോൺ എവിടെയാണ്, ഈ കോണിൻ്റെ പേര് പറയുകയാണ്, എഴുതുകയാണ് വേണ്ടത്. ഈ കോണിനെ ഏതാണെന്ന് നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാമോ? ഇവിടെ എ ബി സി ഡി ഇ എഫ് ജി എച്ച് ഐ ഒ എം എൻ എന്നിങ്ങനെയുള്ള കോണുകളാണ്. ഇതിലേറ്റവും വിരിവ് കുറഞ്ഞ കോൺ ഏതാണ്? ജി എച്ച് ഐ ആണ്. വലിയ കോൺ ഏതാണ്? ഞാൻ പറയുന്നില്ല, അത് നിങ്ങൾ കണ്ടെത്തി വരേണ്ടതാണ്. വലിപ്പത്തിനനുസരിച്ച് ക്രമീകരിക്കുക. ഇതിലേറ്റവും ചെറുതിനെ ആദ്യം, പിന്നീട് അതിനേക്കാൾ വലുത്, അത്തരത്തിൽ ഏറ്റവും വലുത് വരെ ക്രമീകരിക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് തിരിച്ചുമാകാം, വലുത് മുതൽ ചെറുത് എന്ന രീതിയിലും ക്രമീകരിക്കാം. അടുത്തൊരു വർക്കാണിത്. ചിത്രത്തിൽ എത്ര കോണുകളുണ്ട്? ഈ സമയത്ത് കോണുകൾ എന്താണ് എന്നുള്ളതൊന്ന് ഓർക്കുന്നത് നന്നായിരിക്കും. എന്തായിരുന്നു കോണുകളുടെ നിർവചനം? രണ്ട് വരകൾ കൂട്ടിമുട്ടുമ്പോൾ എന്തുണ്ടാകുന്നു? ഒരു കോൺ ഉണ്ടാകുന്നു. അപ്പോൾ ഇവിടെ രണ്ട് വരകൾ കൂട്ടിമുട്ടുന്ന ഇടങ്ങൾ നോക്കിയാൽ മതി അല്ലേ. ഇവിടെ ഒന്ന്, ഇത് രണ്ടാമതൊരു കോണാണ്. മൂന്ന്, നാല്, അഞ്ച്, ആറ്, ഏഴ്, എട്ട്, ഒമ്പത്. ഒമ്പത് കോണുകൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയും. മറ്റൊരു ഹോംവർക്കാണ് ഈ ചിത്രത്തിൽ എത്ര കോണുകളുണ്ട്. ചിത്രത്തിൽ തന്നിട്ടുള്ള അളവുകൾ ഉപയോഗിച്ച് ഈ രൂപം വരയ്ക്കുക എന്നുള്ളതാണ്. മുകളിലൊരു ചതുരം വരയ്ക്കേണ്ടതാണ്. മട്ടങ്ങൾ ഉപയോഗിച്ച് വരയ്ക്കാൻ ശ്രമിക്കുക. റൈറ്റ് ദ നെയിംസ് ഓഫ് ദ ഷെയ്പ്സ് യൂസ്ഡ് ടു ഡ്രോ ദ ഹൗസ്. ഈ വീട് വരയ്ക്കാൻ ഉപയോഗിച്ച രൂപങ്ങളുടെ പേരുകൾ പറയണം. ഞാൻ ഒരെണ്ണം നിങ്ങൾക്ക് ഉദാഹരണമായി പറഞ്ഞു തരാം. ഇത് വൃത്തമാണ് അല്ലെങ്കിൽ വട്ടമാണ്. ഒരെണ്ണം കൂടി നമുക്ക് പറയാം. ഈ മുകളിലെ ഈ വലിയ രൂപം, അതൊരു ത്രികോണമാണ്. അപ്പോൾ ഇതിൻ്റെ പേരെന്താണ്, ഇതിൻ്റെ പേരെന്താണ്, അങ്ങനെ ഓരോന്നിനെയും പേരുകൾ കണ്ടെത്തി നിങ്ങൾ എഴുതേണ്ടതാണ്. രണ്ടാമത്തെ ചോദ്യം, റൈറ്റ് ദ പെക്യൂലിയാരിറ്റീസ് ഓഫ് ഈ ഷേപ്പ്. ഓരോ രൂപത്തിൻ്റെയും പ്രത്യേകതകൾ എന്തൊക്കെ. ഈ ചോദ്യങ്ങൾ മലയാളത്തിൽ ഒരിക്കൽ കൂടി പറയുകയാണ്. ഇവിടെ വീട് വരയ്ക്കാൻ ഉപയോഗിച്ച രൂപങ്ങളുടെ പേരുകൾ എന്തൊക്കെ. രണ്ടാമത്തെ ചോദ്യം, ഓരോ രൂപത്തിൻ്റെയും പ്രത്യേകത എന്തെല്ലാമാണ്. ഈ ചോദ്യങ്ങൾ നിങ്ങൾ അടുത്ത ക്ലാസ്സിലേക്ക് ചെയ്തു വരുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ശരിയായി വരച്ച് പരിശീലിക്കേണ്ടതും ഈ ചാപ്റ്ററിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ ചാപ്റ്റർ ഈ ക്ലാസ്സോടുകൂടി അവസാനിക്കുകയാണ്. സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ എന്നെ വിളിക്കാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.